ഹായ് പ്രിയപ്പെട്ടവരെ, ചട്ടിപ്പറമ്പ് കാലിച്ചന്തയിലാണിപ്പോൾ ഉള്ളത്. ഒരുപാട് പോത്തിൻ കുട്ടികളുടെ ഏരിയയാണത്. നമ്മൾ ഇതാണ് ആളുകൾ ചോദിച്ച് വാങ്ങിയിട്ട് പിന്നെ കൊണ്ടുപോയി വിൽപ്പന നടത്തുന്നതിന് വളർത്തി വിൽപ്പന നടത്തുന്ന സിസ്റ്റമാണ് തോന്നുന്നു. ആറ്റത്ത് വലിയ പോത്തുകളും മുറപ്പോത്തുകളും മറ്റൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കാളകൾ, മുരികൾ, ഐറ്റംസ്, പാൽപശുക്കൾ അറ്റത്ത്, ഇങ്ങനെയാണ് ചട്ടിപ്പറമ്പിൻ്റെ സിസ്റ്റം വരുന്നത്. ഇവിടെ ഒരു വെള്ള ടാങ്ക് ഉണ്ട്, പശുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാനും കുളിപ്പിക്കാനൊക്കെ ഉള്ള ടാങ്ക് ഉണ്ട്. ടാങ്കിൻ്റെ സമീപത്തായിട്ടാണ് ഇവിടെ എപ്പോഴും പോത്തിൻ കുട്ടികളെ കാണാറുള്ളത്. ആ പോത്തിൻ കുട്ടികളുടെ എല്ലാ കാര്യങ്ങൾ സംഭവം റൈറ്റ് ഉണ്ടാവും, കാരണം പിന്നെ പെട്ടെന്ന് 6-7 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടായി. അതിൻ്റെ ഏകദേശം 2.5-3.5-2.5 ഇരട്ടിക്ക് വിലക്ക് വിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഐഡിയ ഇല്ല, അത് പറഞ്ഞിട്ട് ആ രീതിയിൽ നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് ഈ പോത്തും കുട്ടികളൊക്കെ വിൽക്കുന്ന ആളുകൾ ഇവിടെ പരിസരത്തുണ്ട്. നമുക്കൊന്ന് പോയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ കുറച്ച് മുമ്പ് ഇതിൻ്റെ ഓണറെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു. എൻ്റെ ഓർമ്മ സമീറാണ് പേര്. ഒന്നൊന്ന് ചോദിക്കാം എന്തൊക്കെ വില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഹലോ, പേര് സമീർ അല്ലേ? ആ സമീർ, എന്താ ഇപ്പത്തെ അവസ്ഥ? പോത്തു കുട്ടികളുടെ വില എങ്ങനെ വരുന്നത്? ആ എങ്ങനെ വരുന്നത്? ഇതോ ഈ 8 നമ്പർ എഴുതി എത്ര? 15. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ 14-15. 14-15 റേറ്റുകളാണ് പോത്തും കുട്ടികൾക്ക് പറയുന്നത്. പിന്നെ പിന്നെ വേറെ ഏതാ പോത്തും കുട്ടികൾ മാത്രം എടുത്തുള്ളൂ? ഏതാണ്? ആ കുട്ടികളുണ്ടല്ലേ. ആ മൂരി കുട്ടികൾ ആ കെട്ടിട്ടതൊക്കെ ആ ഈ കടക്കണൊക്കെ കൊടുത്താണ്. ആ അതിനെത്രയെന്ന് വില വരുന്നത്? അപ്പൊ അങ്ങനെ ഇപ്പൊ എത്ര പ്രായമായിട്ടുണ്ടാവും? അത്രയും 5-6 ഒക്കെ വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. എത്ര ആയാലാണ് ഇപ്പൊ തിരിച്ചു വിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ? വലിയ മാറ്റം വരുമോ? കുറച്ച് വലുതാകുമ്പോ വിലക്ക്? ഇപ്പൊ ഈ 5 ആളുകളിൽ ഏകദേശം എത്ര വിലക്ക് വിൽക്കാൻ പറ്റും? ആ ഇപ്പൊ 30-40 ഒക്കെ വിൽക്കാൻ കഴിയോ? ആ ശരി, ഓക്കെ. അപ്പോൾ ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടോ? മനസ്സിലാവുന്നു ഇവിടെ ഈ പോത്തും കുട്ടികളൊക്കെ സമീർ ടീമിൻ്റെ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ റേഞ്ച് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് 3 ആഴ്ച മുമ്പൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഇതേപോലെ വീഡിയോ നോക്കുമ്പോൾ 21-22 ഒക്കെ പറഞ്ഞ പോത്തും കുട്ടികളുടെ വില ഇപ്പോൾ ഏകദേശം 15-14 ആ ലെവലിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അറ്റത്ത് ആ തെങ്ങിൻ്റെ ഭാഗത്ത് ഉള്ളതാ കിടക്കുന്നതൊക്കെ മൂരിക്കുട്ടികളാണ്. അത് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ അനുസരിച്ച് എന്താ വെച്ചാൽ നമ്മൾ 5-5.5-6,000 ഒക്കത്തിനൊക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞു പൈസയ്ക്ക്. പക്ഷെ അത് വലിയൊരു വിലക്ക്, 20-25 ഉള്ളിലായിട്ടുള്ള വിലക്കാണ്. അത് വലുതായി കഴിഞ്ഞാൽ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് വിൽക്കാൻ സാധിക്കും. പക്ഷേ പോത്തും കുട്ടികൾ അങ്ങനെയല്ല, വില കൂടാനുള്ളൊരു കാരണം തന്നെ കുറഞ്ഞ കാലം കൊണ്ടത് വളർന്ന് തീറ്റയ്ക്ക് അനുസരിച്ച് ഉണ്ടാവും ചെയ്യും. ഏകദേശം സീസൺ അനുസരിച്ച് നല്ല റേറ്റിൽ അത് വിൽപ്പന നടത്താനും പറ്റും എന്നുള്ളതാണ് പറയണത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കാലി മാർക്കറ്റുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുക, ഇത്തരത്തിലുള്ള ബിസിനസ്സിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക, എല്ലാത്തിലും അതിൻ്റെതായ ഇടപെടൽ നടത്താൻ ശ്രമിക്കുക. ഒരു മിനിറ്റ് ആ പറയൂ. 98-46-41-67-53 അല്ലേ? 5-3. ഇതൊക്കെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പോത്തും കുട്ടികൾ വളരെ കുറഞ്ഞ മൂരികളുടെ പ്രായം ചോദിച്ചപ്പോൾ 6 മാസം 7 മാസം എന്നൊക്കെ പറഞ്ഞത് അതുപോലുള്ള ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണ്. ആളുകൾ വില പേശിയിട്ടൊക്കെ എടുത്തിട്ട് പോവുകയാണ്. എന്നാൽ പിന്നെ സീസൺ ആകുമ്പോഴേക്ക് വളർത്തിയിട്ട് വിൽപ്പന നടത്താനും കൂടി ആയിരിക്കും. അവിടെ കസ്റ്റമേഴ്സിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന പോത്തും കുട്ടികളാണ്. ആളുകളും ബ്രോക്കർമാരും കമ്മീഷനുള്ള ഏജൻറ്റുമാരൊക്കെ അതിലിടപെടും. അത്തരത്തിലുള്ള ആളുകൾ കച്ചവടം നടത്തുന്ന രീതിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഏതായിരുന്നാലും ഫാമുകളെ കുറിച്ചുള്ള വിശദമായ വീഡിയോകളാണ് ടോക്ക് ടൈം വ്ളോഗിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു.